യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച ആപ്ലിക്കേഷനിലെ ക്രമക്കേടുകളെക്കുറിച്ച് പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റിന് പരാതി നൽകി. പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ കണ്ട് പ്രതിഷേധം അറിയിച്ചത്. പോലീസിൽ പരാതി നൽകും മുമ്പ് നേതൃത്വത്തെ അറിയിക്കാനാണ് എത്തിയത് എന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഡി സി സി പ്രസിഡന്റുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയാണ്. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, ഒന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളുടെ പ്രളയം, കെ പി സി സിക്ക് മുമ്പിലേക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഡി സി സി പ്രസിഡന്റിനെ പോലീസിനെ സമീപിക്കുന്നതിന് മുമ്പ് നേതൃത്വത്തെ അറിയിക്കാൻ വേണ്ടിയാണ് വന്നതെന്നവർ വിശദീകരിക്കുന്നു. ജില്ലാ നേതൃത്വം ഇതിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് ഈ ഘട്ടത്തിൽ? നിഖിൽ, പാലക്കാട്ടെ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് നേരത്തെ മണ്ഡലം ഭാരവാഹികളൊക്കെ ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആപ്പിൽ കയറിക്കൂടിയിട്ടുള്ള പലരെയും തങ്ങൾക്ക് അറിയുക പോലുമില്ല എന്നാണ് ഈ പരാജയപ്പെട്ടവർ ഇപ്പോൾ പറയുന്നത്. അവർ ഒരുമിച്ച് ചേർന്നാണ് ഇപ്പോൾ പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനെ കണ്ട് പരാതി അറിയിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നത്. അവർ പറയുന്നത് പോലീസിൽ പരാതി നൽകാനാണ് തങ്ങൾ പോകുന്നത്. അതിന് മുന്നോടിയായി ഡി സി സി നേതൃത്വത്തെ അറിയിക്കേണ്ടത് തങ്ങളുടെ ചുമതലയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ പുറത്താക്കപ്പെട്ടിട്ടുള്ള സദ്ദാമിന്റെ നേതൃത്വത്തിൽ, സദ്ദാം ഹുസൈൻ നേരത്തെ നമുക്കറിയാം ഈ ആപ്പുമായി ബന്ധപ്പെട്ട് 4 മാസം മുൻപ് തന്നെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയതിന്റെ പേരിൽ മറ്റ് എം എൽ എ അടക്കം വിമർശിച്ചതിന്റെ പേരിലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആളാണ്, സസ്പെൻഷനിൽ നിൽക്കുന്ന ആളാണ്. സദ്ദാമിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ വിവിധ മണ്ഡലം പ്രസിഡന്റുമാരടക്കമായിരുന്ന ആളുകൾ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനെ കണ്ട് പരാതി അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ പരാതി അവർ നൽകി കഴിഞ്ഞു. പോലീസിൽ പരാതി നൽകും മുൻപ് നേതൃത്വത്തെ അറിയിക്കാനാണ് എത്തിയതെന്നാണ് അവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകളും, അതായത് ഈ ആപ്പിൽ അനധികൃതമായി കയറി കൂടിയിട്ടുള്ള ആളുകളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന രേഖകളും ഇതിനോടകം തന്നെ ഡി സി സി പ്രസിഡന്റിനെ കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് അറിയുക പോലും ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ഭാരവാഹികളായി മാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആ യോഗത്തിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇതിനുശേഷം പോലീസിൽ പരാതി നൽകും, കാരണം ആ തരത്തിലുള്ള ഒരു ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. നേരത്തെ സദ്ദാം തന്നെ നമ്മളോട് വ്യക്തമാക്കിയതായിരുന്നു 100% ഈ ആപ്പിൽ ക്രമക്കേട് നടന്നിരിക്കാം എന്ന് തന്നെയാണ്. പല ആളുകളും സമാനമായ രീതിയിലുള്ള പരാതികളുമായി മുന്നോട്ട് വരുന്നുണ്ട്. തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ വരെ ഈ ആപ്പിൽ കയറി കൂടുകയും വോട്ട് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതോടുകൂടി പലർക്കും അവരുടെ സ്ഥാനം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ തവണ മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ഭാരവാഹികൾ അടക്കമായിട്ടുള്ള ആളുകൾ ഇത്തവണ ഒരു ചുമതലയില്ലാതെ മാറി നിൽക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. ഇതൊക്കെ ഈ ആപ്പ് ക്രമക്കേട് മൂലമാണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ടാണ് പരാതി നൽകുന്നത് എന്നാണ് ഇപ്പോൾ ഈ മണ്ഡലം ഭാരവാഹികളായിരുന്ന ആളുകൾ പറയുന്നത്. എന്തായാലും അവർ പരാതി നൽകി ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഡി സി സി പ്രസിഡന്റ് അടക്കം ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്ന് അല്പസമയത്തിനകം അറിയാനാകും. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.